എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമുണ്ട് വിചാരിക്കുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഉണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അതേപോലെ കുറേ റിക്വസ്റ്റ് ഇട്ടൊരു വീഡിയോ ആണ്. അതായത് മേക്കപ്പ് കളക്ഷൻ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് മിക്കവാറും ഡിസംബറിൽ ചെയ്യണം വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. പക്ഷേ കുറേ റിക്വസ്റ്റ് വന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാലും ഈ പ്രാവശ്യം നമുക്ക് ഒരു മേക്കപ്പ് കളക്ഷൻ വീഡിയോ ചെയ്യാമെന്ന്. ഇത് മൂന്നാമത്തെ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യണത്. വേറെ രണ്ട് വീഡിയോ ഞാൻ മുന്നേ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുടെ കണ്ടു നോക്കാം. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അത്രയുള്ള നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഈ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സ് തന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ ഓരോ മേക്കപ്പ് വീഡിയോസിൽ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും. വല്ല അൺബോക്സിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് പുത്തനൊന്നും തന്നെ ഇല്ല. ഞാൻ കമൻറ്റ് ഇട്ടവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന്, കണ്ടിട്ടുള്ളത് തന്നെയാണെന്ന്. പക്ഷേ അവർ പറഞ്ഞു ഉള്ളത് വെച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പ്രൈമറിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയുള്ള ഒരു പ്രൈമറാണ് ഈ ബാ കോസ്മെറ്റിക്സിൻ്റെ ഫോട്ടോ പെർഫെക്റ്റ് എച്ച് ഡി ഫേസ് പ്രൈമർ. ഇത് നല്ലൊരു പ്രൈമറാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്രൈമറാണ്, നല്ലൊരു ബേസ് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈമർ വരുന്നത്. എൻ്റെ മുന്നുണ്ടായിരുന്നത് മറ്റേ ഹുഡാബിയുടെ വരുന്നത്, അത് ഫേക്കാണ്, അതുകൊണ്ട് ഞാനത് കളഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. അടുത്ത ഫൗണ്ടേഷൻ നോക്കാം. ഫൗണ്ടേഷൻ ഞാൻ കാണിക്കുന്ന ആദ്യം ഈ ഒരു കളർ ദിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും ഇത് എത്രത്തോളം ഫെയർ ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പിന് ചേരുന്നതായിരിക്കും എന്ന്. ഇതൊരു മേക്കപ്പ് കിറ്റിൻ്റെ ഒപ്പം കിട്ടിയതാണ് നമുക്ക്, നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി നമുക്ക് തന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് കളർ ഓപ്ഷൻസ് ഇല്ല നമുക്ക് അതിനെ സെലക്ട് ചെയ്യാൻ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കളറാണ്, നല്ലൊരു ഫെയർ സ്കിൻകാർക്ക് പറ്റിയ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വരുന്നത്. അതേപോലെ തന്നെ വേറെ രണ്ട് ഫൗണ്ടേഷൻസ് കൂടി ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് മെബിലിൻ്റെ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് ഫൗണ്ടേഷനാണ്. SPF 22 ഉണ്ട് കേട്ടോ. ഇത് ഷെയ്ഡ് നമ്പർ 330 ടോഫി എന്നാണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. അടുത്തതും ഫൗണ്ടേഷൻ തന്നെയാണ് പറഞ്ഞല്ലോ. ഇത് ഇബ കോസ്മെറ്റിക്സിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതിങ്ങനത്തെ പം പാക്കേജിങ്ങിലൊക്കെ ഉണ്ടോ വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഗോൾഡൻ ബീജ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇത്ര തന്നെ ഫൗണ്ടേഷൻസും കാര്യങ്ങളുള്ളൂ. ഇനി നമുക്ക് കോമ്പാക്റ്റിലേക്ക് കിടക്കാം. ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഒരേ കളർ ദിവയുടെ തന്നെ കോമ്പാക്ട് പൗഡറാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതിരി ഇത് നല്ല ഫെയർ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് മാത്രമേ ചേരത്തുള്ളൂ, കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ഇതെനിക്ക് പറ്റിയതല്ല, അതുകൊണ്ട് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ കോമ്പാക്ട് പൗഡറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ വീഡിയോസിന് വേണ്ടി. അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോമ്പാക്റ്റിലേക്ക് കിടക്കാം. ഇത് ഇബ കോസ്മെറ്റിക്സിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇത് കുറച്ചുകൂടെ എനിക്ക് ഇത്തിരി ഡാർക്കർ, ഒരു പൊടിക്ക് ഡാർക്കറാണ് മറ്റേനേക്കാളും, അതുകൊണ്ട് ഞാനിതാണ് യൂസ് ചെയ്യാറ്. പെർഫെക്റ്റ് ഷെയ്ഡല്ല, എന്നാലും കുറപ്പില്ലാണ്ടതിനുള്ള ഡാർക്ക് ഷെയ്ഡ് ഇതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ ആ ഒരു പഫൊക്കെ കൊള്ളാം കേട്ടോ, നല്ല ഒരു ആപ്ലിക്കേറ്ററാണ് ഇതിൻ്റെ വരുന്നത്. അടുത്ത് നമുക്ക് എന്താ ഒരു ഐ ഷാഡോ പാലറ്റ് നോക്കാം. എൻ്റെ ഞാൻ കാണിക്കാത്തതായിട്ടുള്ള ഐ ഷാഡോ പാലറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഏഞ്ചൽ റോസിൻ്റെ ആ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഒരു 10 ഷെയ്ഡ്സ് ഉള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഐ ലുക്ക് എല്ലാം ചെയ്യാം. എന്തായാലും ഒരു ഷിമറി ഷെയ്ഡ്സൊക്കെ ആണ് ഇതിൽ വരുന്നത് ഫുള്ളായിട്ട്. അപ്പോൾ അത്യാവശ്യം മിക്ക കളേഴ്സും ഉണ്ട് ഇതിലുള്ള, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത്യാവശ്യം വേണ്ട എല്ലാ ഷെയ്ഡ്സും ഇതിലുണ്ട്, ഷിമറി ഷെയ്ഡ്സും ആണ്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്കൊരു ബ്ലഷ് നോക്കാം. എൻ്റെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലഷ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ ആകെയുള്ള ഒരു ബ്ലഷാണ്, ബാക്കി ഇന്ന് സെറ്റായിട്ടുള്ള ബ്ലഷ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു മാറ്റ് ലുക്കുള്ള, അത് മാറ്റ് ഫിനിഷ് വരുന്ന ബ്ലഷ് ഉണ്ടായില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് കളർ ദിവയുടെ തന്നെ ഒരു ബ്ലഷാണ്. ഇതിൽ 3 എണ്ണമാണ് വരുന്നത് ഷെയ്ഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ തന്നെ ഇത് നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്കായിരിക്കും കൂടുതൽ ചേരണ്ടാവുക. ഇങ്ങനെ പൗഡർ മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറിയില്ല കേട്ടോ, ഞാനത് ഇന്നേരം അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല. നീ കണ്ടിട്ട് ചിലപ്പോൾ ഈ അടിയിലത്തെ ഒരു വലിയ ഒരു ഷെയ്ഡ് ചേരാൻ ചാൻസ് ഉണ്ട്. ആ മേളിൽ 2 എണ്ണം എന്തായാലും ചേരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഐ ഷാഡ് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഇന്നർ കോർണേഴ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ അത് ചെറുതായിട്ടൊരു ഗ്ലിറ്റർ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടിയായിട്ടുള്ള വല്ലപ്പോഴും വല്ലയിടത്തൊക്കെ ആയിട്ട് ഗ്ലിറ്റർ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബ്ലഷ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് എന്താ, നമുക്ക്
മസ്കാര നോക്കാം. ഇത് ADS കേളി മസ്കാരയാണ്. ഇത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിന് നാച്ചുറൽ ലുക്ക് വരുന്ന ഒരു മസ്കാരയാണ്. അപ്പോൾ ഇതാണ് മസ്കാര എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ആ സെയിം ADS തന്നെ ഐ ലൈനർ നോക്കാം. ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇതാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഒരു ഐ ലൈനർ എന്ന് പറയുന്നത്. ഇതങ്ങനെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നും അല്ല, പെട്ടെന്ന് മഞ്ഞു പോവും. എന്നാലും വീഡിയോകൾക്ക് വേണ്ടി ഞാനിതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുത്തു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കഴുകിക്കളയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോഴും എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ അടുത്ത് നമുക്കൊരു ഐ ലൈനർ തന്നെ നോക്കാം. ഇത് നിങ്ങൾക്ക് ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യണ ഒരു ഐ ലൈനർ വേണം. വേണമെങ്കിൽ ഒരു ദിവസം മൊത്തം എന്നാണ് പറയാം. അത്രക്കും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐ ലൈനർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇബാ കോസ്മെറ്റിക്സിൻ്റെ ഐ ലൈനർ നോക്കാം. ഇത് വാട്ടർ പ്രൂഫാണ്, സ്പഞ്ച് പ്രൂഫാണ്, കുറേ നേരം ലാസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ഐ ലൈനർ ആണ്. പിന്നെ ഇതിനുണ്ടാവുക ഒരു ഗ്ലോസി ഫിനിഷാണ്, ഷൈൻ ചെയ്യുന്ന ഒരു ഫിനിഷാണ്. മാറ്റ് ലുക്ക് നമുക്ക് തരത്തില്ല. ഈ ഒരു ADS ആയാലും അതെ കേട്ടോ, ഒരു മാറ്റ് ലുക്ക് തരത്തില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഷൈൻ നമുക്ക് തരുന്നതായിരിക്കും. ഇത് നല്ല ഒരു ഐ ലൈനർ ആണ്, എനിക്ക് നല്ല ഇഷ്ടം. കാരണം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാൻ ഇന്നേരെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐ ലൈനർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബോട്ടിൽ തന്നെ നല്ല ക്യൂട്ട് ആയിട്ടില്ല, നല്ല വലിയൊരു ബോട്ടിലാണ്. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് ഷെയ്ഡ്. അടുത്ത് നമുക്ക് എന്താ കാജൽ നോക്കാം. ഇത് ബാ കോസ്മെറ്റിക്സിൻ്റെ തന്നെ കാജലാണ്. ഇത് ഓൾ ഡേ കോൾ കാജലാണ്. ഇതും അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അത്യാവശ്യം സ്പഞ്ച് പ്രൂഫാണ്, പക്ക സ്പഞ്ച് പ്രൂഫ് ഒന്നും പറയാനില്ല. അത്യാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു കാജൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറേ ഉണ്ട്. ഇതും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം അഫോർഡബിൾ തന്നെയാണ്. നിങ്ങൾക്ക് മെബിലിൻ്റെ ക്ലോസൽ കാജലൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കാം. അടുത്ത നമുക്ക് ഐബ്രോ പെൻസിൽ നോക്കാം. ഇതിങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാവും. എനിക്കിഷ്ടമുള്ള ഒരു ഐബ്രോ പെൻസിലാണ്, സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ളത്. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്, അത്യാവശ്യം നല്ല അഫോർഡബിൾ തന്നെയാണ്. എനിക്ക് ഒന്ന് 50-70 rupees ഒന്ന് താഴെ ഉണ്ടാവാണ്. ഇത് നല്ലൊരു ക്രീമി ടൈപ്പ് ടെക്സ്ചറാണ് ഇതിനുണ്ടാവുക. ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണേ വെച്ചാൽ, അയ്യോ വീഡിയോ കാണുന്നില്ലല്ലേ, കണ്ടോ ആ ഒരു ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു ഐബ്രോ പെൻസിൽ കിട്ടുണ്ടാവുക. ഇത് കൂടാണ്ട് ഇതുമ്മ ഒരു കോംബ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേറ്റർ കൂടിയുണ്ട്. നല്ലൊരു കാര്യമാണ്, ഒരു ബ്രഷ് ഉണ്ട്, നമുക്ക് കോംബ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഒരു ലിപ് ലൈനർ നോക്കാം. ഇത് ADS എന്ന് തോന്നുന്നു, ADS ഒരു റെഡ് കളറുള്ള ഷെയ്ഡിൻ്റെ പേര് എടുത്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഇത് ഒരു ലിപ് ലൈനറാണ്. നമുക്ക് കണ്ണിലും കൂടി എഴുതാമെന്നാണ് അവർ പറയണത്. ഇതിൽ ഐ ലിപ് ലൈനർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ണിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇത് കണ്ണിൽ യൂസ് ചെയ്യാൻ എനിക്ക് അത്രക്കും താല്പര്യമില്ല. പക്ഷേ ഇത് ലിപ്സിൽ നല്ല കേട്ടോ. പക്ഷെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ചും കൂടി ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്കാരെയും കൂടുതൽ ചേരുണ്ടാവുക. എനിക്ക് ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് എനിക്ക് കൂടുതലും റെഡിൽ ചേരുണ്ടാവുക ലിപ് ലൈനർ ആയിട്ട്. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് ഒരു കൺസീലർ നോക്കാം. എൻ്റെ ഉള്ള കൺസീലർ വരുന്നത് സിയസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. ഇത് ലിക്വിഡ് ആയിട്ടുള്ളൊരു കൺസീലറാണ്. വാം സാൻഡ് ആണ് തോന്നുന്നത് ഷെയ്ഡിൻ്റെ പേര്. ഇവിടെ കൊടുത്തിട്ടില്ല, അതിന് നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഷെയ്ഡ് നമ്പർ 1 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസീലർ വരുന്നത്. നല്ലൊരു കൺസീലർ ആട്ടോ, എനിക്ക് ചേരുന്നൊരു കൺസീലറാണേ. അടുത്ത് നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ടോ, ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് നോക്കാം. ഇത് ഇൻസൈറ്റിൻ്റെ ആണ്. നല്ല ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, അഫോർഡബിൾ റേറ്റിൽ. അതേപോലെ തന്നെ അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഏഞ്ചൽ റെഡ് ആട്ടോ. ഇതെന്തിനാണ് ഞാൻ ഈ ഷെയ്ഡ് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് മുന്നേ ഇങ്ങനത്തെ തന്നെ ഒരു ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, ഇതേ ഷെയ്ഡ് തന്നെ. അത് ഞാൻ യൂസേ ചെയ്യാറുണ്ടായില്ല, അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ചേർത്തുണ്ടായില്ല. ഞാൻ അറിയാണ്ട് പെട്ടെന്ന് എടുത്ത് വാങ്ങിച്ചതാണ്. ഞാൻ എനിക്ക് ബ്രൗൺ ഷെയ്ഡ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഇതായിപ്പോയി. അപ്പോൾ ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ നല്ലതാട്ടോ. അടുത്ത് വരുന്നത് ഒരു ലിപ് ക്രയോണാണ്. ഇത് ബെല്ലാവോസ്റ്റിൻ്റെ ലിപ് ക്രയോണാണ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് വരുന്നത് ടേക്ക് മൈ ബ്രീത്ത് എവേ എന്നാണ്. 4th ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ സൗണ്ടാണ് ഏറ്റവും അടിപൊളി. എനിക്ക് സൗണ്ട് എനിക്ക് ഇഷ്ടമാണ്, അടിയില്ലേ. അപ്പോൾ ഇത് ഞാനത് യൂസ് ചെയ്യാറില്ല. എനിക്ക് ചെറുതായിട്ട് വാഷ് ഔട്ട് ചെയ്യണോ അതിൽ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിത് അധികം യൂസൊന്നും ചെയ്യാറില്ല. എന്നാലും ഇത് ഷാർപ്പൻ ചെയ്യണം. എൻ്റെ കയ്യിൽ അതിനൊറ്റ ഷാർപ്പനർ ഇല്ല. ഇത്രക്കും അടികൂടിയ ഇത് ഷാർപ്പ് ചെയ്യാൻ പറ്റിയത്. ഇനി അധികം പ്രൊഡക്ട്സും കൂടിയിട്ട് കാണിച്ചിടാം. ഇനി ഒരു ഐ ലാഷസ് ആണ്. ഇത് വരുന്നത് ഹുഡ ബ്യൂട്ടീൻ്റെ ഐ ലാഷസ് ആണ്.
ഇത് റിയൽ അല്ല, എന്നാലും ഹുഡാബ്യൂട്ടിൻ്റെ ഐ ലാഷസ് ആണ്. ഇതിന് ഗ്ലൂ ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാത്ത. അല്ലെങ്കിൽ നമുക്ക് നല്ല മേക്കപ്പ് ലുക്ക് യൂസും ചെയ്യാമായിരുന്നു. ഇനി പറ്റിയ ഗ്ലൂ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക്സ് വെക്കാം. എന്തെങ്കിലും മൂന്നെണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ മുന്നത്തെ കണ്ടു നോക്കുക, അതിൽ ലിപ്സ്റ്റിക് കളക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക അപ്പം മനസ്സിലാവും. അപ്പോൾ ഇതെന്ന് പറയണത് ലാ പേർലാന്ന് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ആണ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഇതെന്ന് പറയണത് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ഇഷ്ടിക നിറം മാതിരിയുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ കണ്ടെയ്നറാണ്, നല്ല ലുക്ക് ഉണ്ടല്ലേ, നല്ലൊരു കണ്ടെയ്നർ. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക് വരുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് രണ്ട് ഇബാ കോസ്മെറ്റിക്സിൻ്റെ തന്നെയാണ്. ഇത് ഇബാ കോസ്മെറ്റിക്സിൻ്റെ ഒരു ന്യൂഡ് ഷീഡാണ്, റോസ്റ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരുടെ സ്റ്റോറീസിൽ കാണാറുണ്ട്. ഇത് പലവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും ലിപ്സ്റ്റിക്കും കൂടിയാണ് ഇബാ കോസ്മെറ്റിക്സിൻ്റെ. എനിക്കും അത് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ന്യൂഡ് ഷെയ്ഡാട്ടോ, ന്യൂഡായിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇത് നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചെയ്യാം, കോണ്ടൂർ ചെയ്യുന്നതന്നെ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത് നമ്മുടെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് സെമി ബാ കോസ്മെറ്റിക്സിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് അത്യാവശ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനിട്ട്. ഇത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡാണ്, അതായത് ഒരു മെറൂൺ റെഡാണ് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് വരുന്നത് മെറൂൺ ബസ്റ്റ് എന്നാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. ഇതാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്, ഭയങ്കര ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളത്. ഡാർക്കായിട്ടിട്ടുണ്ട്, നല്ലൊരു ഡീപ്പ് ഒരു വൈൻ റെഡ് മെറൂൺ ഷെയ്ഡിലാണ് നോക്കിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഒരു ഞാൻ മേക്കപ്പ് കളക്ഷനിൽ, കഴിഞ്ഞ മേക്കപ്പ് കളക്ഷനിൽ കാണിക്കാത്ത മേക്കപ്പ് ഡ്രസ്സ്. കുറേ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ ചെയ്തത്, അല്ലെങ്കിൽ ഡിസംബർ ചെയ്യുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആരിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ കൂടെ തന്നെ ബെൽ ഐക്കണും ഓപ്ഷൻ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ മറക്കരുത്. ഇനി മാത്രമേ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ഇടുമ്പോൾ നോട്ടിഫിക്കേഷനെ പോലെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സ്കിൻ കെയർ വീഡിയോ, അതായത് കളക്ഷൻ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളക്ഷൻ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗൈസ്.